നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഇരുപത്തി തീയതി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് മേടമാസത്തിലെ തൃതീയാണ് രണ്ടാമത്തെ തൃതീയ ഇന്നത്തെ പ്രത്യേകത അക്ഷയതൃതീയാണ് അക്ഷയ തൃതീയ അക്ഷയതൃതീയക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട് അക്ഷയതൃതീയ അക്ഷയതൃതിയക്ക് നമ്മൾ എന്ത് വാങ്ങി വച്ചാലും അത് ഭാഗ്യദായകമായി തീരും അക്ഷയതൃതീയയ്ക്ക് ഒരു സുഹൃത്തിനെ കിട്ടിയാൽ പോലും ആ സുഹൃത്ത് ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് വീട്ടിലത്തേക്ക് ഗ്രഹോപകരണങ്ങൾ വാങ്ങിയാലും അത് വളരെ കാലം നിലനിൽക്കും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അക്ഷയതൃതീയ ആളുകളിലേക്ക് എത്തിച്ചത് ജുവലറി കച്ചവടക്കാരാണ് അക്ഷയതൃതീയക്ക് സ്വർണം വാങ്ങുക സ്വർണ്ണമെന്നല്ല എന്ത് വാങ്ങിയാലും കൊള്ളാം സ്വർണം വാങ്ങിയാലും ഇപ്പോഴത്തെ സ്വർണ്ണ വില കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെ പക്ഷെ നമുക്ക് എന്ത് വാങ്ങിയാലും അത് ലാസ്റ്റ് ചെയ്യുമെന്നും അത് ഭാഗ്യദായകമായി തീരുമെന്നും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു കാരണം മഹാലക്ഷ്മി ബന്ധം അല്ലെങ്കിൽ മഹാലക്ഷ്മി വാസമുള്ള ദിവസമാണ് കുബേരൻ്റെ പ്രസൻസ് ഉള്ള ദിവസമാണ് അത്രയും ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുന്ന ദിവസം ഇന്ന് നമ്മൾ എന്ത് കാര്യം വാങ്ങിയാലും അത് നമുക്ക് വളരെ ഭാഗ്യത്തെ കൊണ്ടുവരുമെന്നാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ആൽ കഴിയുന്ന ഒരു ഗ്രഹോപകരണം വാങ്ങിയാലും ശരി ഒരു ഡ്രസ്സ് വാങ്ങിയാലും ശരി അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിയാലും ശരി ഒരു രത്നം വാങ്ങി ധരിച്ചാലും വക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാൻ സഹായിക്കും ഇതൊക്കെ ഭാഗ്യദായകമായി തീരുന്ന അവസ്ഥയ്ക്ക് ഇടവരുത്തുന്ന ദിവസമാണ് മാത്രമല്ല ഇന്നത്തെ ദിവസം രോഹിണി നക്ഷത്രമാണ് ഉദയ നക്ഷത്രമായി വന്നിരിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി കഴിഞ്ഞാലും അതായത് കുറച്ച് സമയം കഴിഞ്ഞ് വന്നാലും ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് വന്നാലും മഹൈരാണ് പറഞ്ഞ മകൈരനക്ഷത്രവും ശുഭനക്ഷത്രമാണ് പിന്നെ ഇന്നത്തെ പ്രത്യേകത വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം ശുക്രൻ്റെ ദിവസമാണ് അക്ഷയതൃതിയ ശുക്രൻ്റെ ദിവസമായ നല്ല ദിവസമാണ് ഞാൻ നേരത്തെ തന്നെ പല പ്രാവശ്യം പറയുണ്ടായി ശുക്രൻ്റെ ദിവസം എന്ത് വാങ്ങിയാലും അത് ഭാഗ്യത്തെ കൊണ്ടുതരും ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ശുഭപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ കാര്യം പറയേണ്ടതില്ല അക്ഷയതൃതിയും അതുപോലെ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ രോഹിണി നക്ഷത്രവും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ശരിക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണെങ്കിൽ ഭാഗ്യദായകമാണ് എന്നുള്ളതിന് സംശയം വേണ്ട മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം സബലീകരിക്കും സാമ്പത്തിക പുരോഗതി വന്നു ചേരും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ കുടുംബത്തിൽ വന്നു ചേരും ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ജോലിയിലിരിക്കുന്നവർക്ക് കയറ്റം കിട്ടും അതുപോലെ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാവും അത്രയും അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും ഇന്ന് ഞാൻ പറഞ്ഞു ശുഭപ്രദമായ ദിവസമാണ് എങ്കിലും ചില കാര്യങ്ങൾക്ക് ചില എല്ലാ ദിവസവും കുറച്ച് സമയങ്ങൾ കൊള്ളാതെ നല്ല ദിവസത്തിലും അതിൽ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് രാവുകാല സമയം നോക്കി യാത്ര ചെയ്യാം പത്തര മണി മുതൽ പന്ത്രണ്ട് വരെ എന്ന് കണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാനൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ രാഹു കാലത്തിന് മുമ്പോ അല്ലെങ്കിൽ രാഹു കാലത്തിന് ശേഷമോ തിരിക്കുക പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ പന്ത്രണ്ട് വരെ അല്ല പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അതുപോലെ ഗുളികനും യമഖണ്ഠനും നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും ചെയ്യരുത് നമുക്കിന്ന് നല്ല ദിവസമാണ് അക്ഷയതൃതയാണ് എല്ലാം ഞാൻ പറഞ്ഞെങ്കിൽ പോലും ആ സമയം നമുക്ക് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായാലും ചെയ്യാം ഗുളികകാലം പറഞ്ഞത് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനൊ പതിനാല് മിനിറ്റ് വരെയും അതുപോലെ കാല സമയം വരുന്നത് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണി ഒരു മിനിറ്റ് വരെയും അതു പിന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അപ്പോൾ ഇന്ന് നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെ ചുവന്ന വസ്ത്രധാരണം നടത്തി പോവുക ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായാലും ശരി എന്തെങ്കിലും വാങ്ങി ശേഖരിക്കാനായാലും ശരി ഏറ്റവും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് എന്നറിയുക അപ്പോൾ ഈ ദിവസത്തെ പാഴാക്കാതിരിക്കുക ഓരോ കാര്യങ്ങൾക്കും ഇന്ന് ചെയ്യുക ഒരു ആപ്ലിക്കേഷൻ അയച്ചാൽ പോലും ആ ജോലി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ കാലം നമുക്ക് ജോലി ചെയ്യാനും നല്ല ഉയർച്ചയിലേക്ക് പോകാനും സഹായിക്കും അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ ദിവസം ഗുണപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം